നമസ്കാരം നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിലെ കർഷക കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കെഎസ്കെടിയു പൈനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൈനൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി കെഎസ്കെടിയു ജില്ലാ വൈസ് പ്രസിഡന്റ് എം രാഘവൻ ഉദ്ഘാടനം ചെയ്തു ഉത്തർപ്രദേശിൽ കർഷക പ്രതിഷേധത്തിലേക്ക് വാഹനം ഇടിച്ചു കയറ്റി കർഷക സമരപോരാളികളെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് കെഎസ്കെടിയു പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് കെഎസ്കെടിയു ജില്ലാ വൈസ് പ്രസിഡന്റ് എം രാഘവൻ ഉദ്ഘാടനം ചെയ്തു ഇത്രമാത്രം ദീർഘമേറിയിട്ടുള്ള ഒരു സമരം നടത്താനുള്ളത് രാജ്യത്തെ കൃഷിക്കാരന്റെ സമ്പൂർണ്ണമായിട്ട് അവരെ തകർക്കുന്ന നിലപാടുമായിട്ട് മുന്നോട്ടേക്ക് വരുന്നതുകൊണ്ടാണ് നമുക്കറിയാം രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ രാജ്യത്തകത്ത് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഭരണ സംവിധാനമാണ് നിലവിലുള്ളത് എന്നാൽ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ട കാലത്ത് ബ്രിട്ടീഷുകാർ എങ്ങനെയാണോ ഇന്ത്യയിലെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ ചോരയിൽ മുക്കിക്കൊന്നത് അതിന് സമാനമായിട്ടാണ് രാജ്യത്ത് ഇപ്പോൾ സംഭവം നടക്കുന്നത് ടി ഗോപാലൻ അധ്യക്ഷത വഹിച്ചു പി രമേശൻ കെ രമേശൻ പോത്തേര കൃഷ്ണൻ ടി വി രാജൻ പ്രസന്ന എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ കേരളത്തിൽ ഇത് മത്തിയില്ല കാലം ഉൽപാദനം ഗണ്യമായി കുറഞ്ഞതോടെ സംസ്ഥാനത്ത് മത്തി കിട്ടാക്കനിയായി തമിഴ്നാട് തീരങ്ങളിൽ സുലഭമായുണ്ടെങ്കിലും കേരള തീരങ്ങളിൽ വല്ലപ്പോഴും മാത്രമാണ് മത്തി ലഭിക്കുന്നതെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് പാവങ്ങളുടെ മത്സ്യം എന്നാണ് മത്തിയെ സ്വതവേ പറയാറുണ്ട് എന്നാൽ ഈ അടുത്ത കാലത്തായി മത്തി ഒരു പ്രമുഖനായി മാറിയിട്ടുണ്ടോ എന്ന ചെറിയ സംശയമുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല മത്തിയെ കാണാനില്ല എന്തുകൊണ്ടാണ് മത്തിയെ കാണാനില്ലാത്തത് എന്ന് നമുക്ക് ഈ മത്സ്യത്തൊഴിലാളികളോട് തന്നെ ചോദിച്ചു രണ്ടു മൂന്ന് വർഷമായിട്ട് അങ്ങനെ മൂന്ന് വർഷമല്ലേ ഒരു മൂന്ന് വർഷത്തോളമായി കാണാത്ത എങ്കിലും ഈ വർഷം രണ്ട് കൂട്ടം മൂന്ന് കൂട്ടമായിട്ട് ഇങ്ങനെ മത്തി ഉണ്ട് മത്തി കുടിക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ട് ഞങ്ങൾക്ക് കൂടുതൽ ആളുകൾ മത്തി ചോദിച്ചു വരാറുണ്ടോ സാധാരണ പിന്നെ മത്തി എപ്പോ ചോദിക്കുമല്ലോ ആൾക്കാർ മത്തിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് മത്തി ഞങ്ങളെ മുത്ത കടല ഈ കൊല്ലം എന്തായാലും വരും പൊണ്ണത്തടി മുതൽ ഹൃദ്രോഗത്തിന് വരെ മരുന്നാണ് ഈ കുഞ്ഞൻ മത്സ്യം കോവിഡ് കാലത്ത് എല്ലാ രോഗാണുക്കളോടും രോഗാവസ്ഥകളോടും പൊരുതി നിൽക്കണമെങ്കിൽ പ്രതിരോധ ശേഷി കൂടിയേ തീരൂ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയ മത്തി കഴിക്കുന്നത് വഴി പ്രതിരോധ ശേഷി ഉയർത്താനും സാധിക്കും ഏറ്റവും കുറഞ്ഞ ചെലവിൽ കിട്ടിയിരുന്ന കാൽസ്യത്തിന്റെയും ഫോസ്ഫറസിന്റെയും കലവറ കൂടിയായിരുന്നു മത്തി ഇങ്ങനെ എപ്പോഴും മലയാളികളുടെ തീൻമേശയിൽ സ്ഥാനം പിടിച്ച മത്തിയെയാണ് ഇപ്പോൾ കണി കാണാൻ പോലും കിട്ടാതായത് സ്ഥിരമായി മത്തി കഴിക്കുന്നത് കൊണ്ട് ഇനിയും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് വയറ്റിലെ കൊഴുപ്പിനെ ഇല്ലാതാക്കുന്നതിനും മത്തി സഹായിക്കുന്നു ഉയർന്ന അളവിൽ കാൽസ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ പതിവായി മത്തി കഴിക്കുന്നവരിൽ യാതൊരു വിധത്തിലുള്ള അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാകാറില്ല ഇതൊക്കെ കൊണ്ട് തന്നെയാണ് മത്തി മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒന്നായി മാറിയത് അതിനാൽ തന്നെ കേരളത്തിന്റെ കടൽത്തീരത്ത് മത്തിയുടെ ലഭ്യത കുറയുന്നു എന്ന വാർത്ത മലയാളിയെ ഏറെ വേദനിപ്പിക്കുന്നുണ്ട് ഉത്തർപ്രദേശിൽ കർഷക പ്രതിഷേധത്തിലേക്ക് വാഹനം ഇടിച്ചു കയറ്റി കർഷകരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പൈനൂർ ബ്ലോക്ക് കമ്മിറ്റി ബി എസ് എൻ എൽ ഓഫീസിലേക്ക് യുവജന മാർച്ച് സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം ഷാജർ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഉത്തർപ്രദേശിലെ കർഷകരെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുടെ മകൻ വാഹനം കയറ്റിക്കൊന്നതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായ ബി എസ് എൻ എൽ ഓഫീസിലേക്ക് യുവജന മാർച്ച് സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം ഷാജർ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് കുമാർ മിശ്രയുടെ മണ്ഡലത്തിൽ ഉത്തർപ്രദേശിലെ ഉപമുഖ്യമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നത് കഴിഞ്ഞ മാസമാണ് ഈ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരിക്കുന്ന ഒരാൾ 2 മിനിറ്റ് സമയം തന്നു കഴിഞ്ഞാൽ ഈ സമരം ചെയ്യുന്ന കർഷകരെയെല്ലാം ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് വി കെ നിഷാദ് അധ്യക്ഷത വഹിച്ചു ജി ലിജിത്ത് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ മാത്തിൽ വടശ്ശേരി മണലിൽ വൻതോതിൽ കുന്നിടിച്ച് മണ്ണ് കടത്തുന്നു കോവിഡ് കാലത്തിന് മുമ്പ് വിവാദമായി നിർത്തിവച്ച മണ്ണെടുപ്പാണ് വീണ്ടും തുടങ്ങിയിരിക്കുന്നത്
പരിസ്ഥിതി എക്കാലത്തേക്കാളും പ്രശ്നങ്ങൾ നേരിടുകയും അതിന്റെ ദുരന്തഫലങ്ങൾ നമ്മൾ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു കാലത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. പക്ഷേ നാം ഒന്നും പഠിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് ഓരോ പോക്കറ്റ് റോഡിൽ കൂടിയും മണ്ണ് നിറച്ച് കടന്നുപോകുന്ന ടിപ്പർ ലോറികൾ. വടശ്ശേരി മണലിലാണ് ഇപ്പോൾ കുന്നിടിച്ച് നിരത്തുന്നത്. കാരണങ്ങളും ന്യായങ്ങളും നിയമങ്ങളും കൂട്ടുനിന്നാലും കുന്നുകൾ അപ്രത്യക്ഷമാകുന്നത് പ്രദേശവാസികൾക്ക് അത്ര നല്ലതായ ഒരു കാര്യമല്ല. അവസാനം ദുരന്തം നമ്മുടെ മുന്നിലേക്കെത്തുമ്പോൾ നാം അതിന് കീഴടങ്ങുകയേ മാർഗമുള്ളൂ. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. ഉത്തർപ്രദേശിൽ കർഷകരെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് കർഷക തൊഴിലാളി യൂണിയൻ തെരിങ്ങോം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴ പോസ്റ്റ് ഓഫീസിലേക്ക് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തി. പി വി തമ്പാൻ ഉദ്ഘാടനം ചെയ്തു. ഉത്തർപ്രദേശിൽ കർഷക സമരത്തിലേക്ക് വാഹനമിടിച്ചും വെടിവെച്ചും കർഷകരെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് കർഷക തൊഴിലാളി യൂണിയൻ പെരിങ്ങോം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴ പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തി. പി വി തമ്പാൻ ഉദ്ഘാടനം ചെയ്തു. നിയമങ്ങളാണ് പാർലമെന്റിൽ കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയെടുത്തത്. ആ പാസാക്കിയ നിയമം ഒരു ചർച്ചയും പരിശോധനയും ഇല്ലാതെയാണ് പാസാക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പാർലമെന്റിൽ ഈ വിഷയം വന്നപ്പോൾ യഥാർത്ഥത്തിൽ പാർലമെന്റ് മെമ്പർമാർക്ക് അതിനെ വിമർശനപരമായി പരിശോധിക്കാൻ അവകാശമുണ്ട്. ഭരണഘടനയനുസരിച്ചുള്ള പാർലമെന്റ് മെമ്പർമാരുടെ അവകാശത്തെ പോലും നിഗണിക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർ കെ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. ടി വി ശങ്കരൻ, കെ വി വിജയൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. വനിതാ ശിശു വികസന വകുപ്പ് ഐ സി ഡി എസ് കല്യാശ്ശേരി അഡീഷണൽ നേതൃത്വത്തിൽ ഐ സി ഡി എസിന്റെ 46th വാർഷികം ആഘോഷിച്ചു. 7th പഞ്ചായത്ത് തല ഉദ്ഘാടനവും പ്രദർശനവും പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. വനിതാ ശിശു വികസന വകുപ്പിന്റെയും ഐ സി ഡി എസ് കല്യാശ്ശേരി അഡീഷണലിന്റെയും നേതൃത്വത്തിൽ ഐ സി ഡി എസ് 46th വാർഷികാഘോഷ പരിപാടികളുടെ 7th പഞ്ചായത്ത് തല ഉദ്ഘാടനവും പ്രദർശനവും പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കെ എൻ ഗീത അധ്യക്ഷത വഹിച്ചു. സ്മിത കെ കുന്നിൽ, ജസീർ അഹമ്മദ്, സനം കെ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പൂരക്കളി അക്കാദമിയുടെ ഗുരുപൂജ അവാർഡിന് മാത്തൽ വടശ്ശേരിയിലെ എം വി ദാമോദരൻ അർഹനായി. 4.5 കാലമായി പൂരക്കളി രംഗത്ത് സജീവമാണ് ഇദ്ദേഹം. തന്റെ 8th വയസ്സിൽ പൂവത്തിൻ കീഴിൽ ശ്രീ നിലയറ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് എം വി ദാമോദരൻ അരങ്ങേറ്റം കുറിച്ചത്. രാഷ്ട്രീയ രംഗത്ത് നേതൃപരമായ പങ്ക് വഹിച്ചതുകൊണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് ഭീകരതയെ തുടർന്ന് കുറച്ചുകാലം പൂരക്കളിയിൽ നിന്ന് ഇദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വന്നു. ഇക്കാലയളവിൽ വ്യത്യസ്ത തലമുറകളോടൊപ്പം വിവിധ വേദികളിൽ കളിക്കാനുള്ള അവസരം ലഭിച്ചു. മുംബൈയിൽ കേരള ഹൌസിന്റെ ഉദ്ഘാടനത്തിന് പൂരക്കളി കളിക്കാൻ കഴിഞ്ഞത് ആവേശകരമായ ഓർമ്മയാണ് ഇദ്ദേഹത്തിന്. പൊതുവില് നാടിന്റെ ഒരു സന്തോഷമായിട്ട് എനിക്കും തോന്നി. ആ കൂട്ടത്തിന് ഞാനും സന്തോഷിച്ചു. ഈ നാട്ടിന് പൊതുവായിട്ട് ആദ്യമായിട്ട് ലഭിക്കുന്ന ഒരു അവാർഡ് എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തനത്തോടൊപ്പമാണ് പൂരക്കളിയിലും ദാമോദരൻ മികവ് തെളിയിച്ചത്. നാരായണ ഹരി നാരായണ വാസുദേവായെന്ന് കൈതോടുന്നേ ആനയർക്കോനായ കണ്ണനുണ്ണി. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചപ്പോഴും ഇദ്ദേഹം പൂരക്കളിയെ കൈവിട്ടില്ല. ഈ കലാകാരനെ തേടി അവാർഡെത്തുമ്പോൾ അത് അർഹതയ്ക്കുള്ള അംഗീകാരം തന്നെ. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പ് ഐ സി ഡി എസ് തളിപ്പറമ്പ് അഡീഷണൽ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് തല 46th വാർഷികാഘോഷ ദിനാചരണ പരിപാടി ചന്തപ്പുരയിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ ഉദ്ഘാടനം ചെയ്തു. 46th വാർഷികാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ ഉദ്ഘാടനം ചെയ്തു. വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മുതൽ 3 ദിവസം ഐ സി ഡി എസ് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഓരോരോ തലത്തിലും കുട്ടികൾക്കാവശ്യമായ പോഷകാഹാരങ്ങളെ കുറിച്ചുൾപ്പെടെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഇത്തരത്തിലൊരു പ്രദർശനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്.
വൈസ് പ്രസിഡന്റ് കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു. പി പി പ്രഭാവതി, വി എ കോമളവല്ലി, എൻ കാർത്യായനി, വി രാജീവൻ, കെ കാർത്യായനി തുടങ്ങിയവർ സംസാരിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിവിധ തരം ഭക്ഷണങ്ങളുടെയും മറ്റു ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനവും നടന്നു. ന്യൂസ് ബ്യൂറോ പിലാത്തു. ചെമ്പള്ളിക്കുണ്ട് പാലത്തിനടിയിലെ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട കുട്ടികളെ സാഹസികമായി കരക്കെത്തിച്ച് ആവശ്യമായ പ്രഥമ ശുശ്രൂഷ നൽകി ജീവൻ രക്ഷിച്ച കുഞ്ഞുമംഗലത്തെ രാഗി റനീഷിനെയും രാഗിക്ക് എല്ലാ പിന്തുണയും നൽകിയ രാഗിയുടെ മകൻ അഹാനെയും കുഞ്ഞുമംഗലം മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അനുമോദിച്ചു. ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സുദീപ് ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. ചെമ്പല്ലിക്കുണ്ട് പാലത്തിനടിയിലെ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട കുട്ടികളെ സാഹസികമായി കരക്കെത്തിച്ച് ആവശ്യമായ പ്രഥമ ശുശ്രൂഷ നൽകി ജീവൻ രക്ഷിച്ച കുഞ്ഞിമംഗലത്തെ പാലക്കിൽ രാജൻ ഗീത ദമ്പതിമാരുടെ മകൾ രാഗി റനീഷിനെയും രാഗിക്ക് എല്ലാ പിന്തുണയും പ്രോത്സാഹനവും നൽകിയ രാഗിയുടെ മകൻ അഹാനെയും കുഞ്ഞിമംഗലം മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അനുമോദിച്ചു. അനുമോദന യോഗം ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സുദീപ് ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. ഇതിപ്പം അവരുടെ മുമ്പിൽ ദൈവമായി അവതരിച്ചത് ഇവർ രണ്ടുപേരുമാണ് എന്നത് നമുക്ക് സന്തോഷമുണ്ടാക്കുന്നു, അവരുടെ കുടുംബത്തിന് സന്തോഷമുണ്ടാകുന്നു. അത് ഈ അതിന് നേതൃത്വം ഇവർ രണ്ടുപേരും നമ്മുടെ കുടുംബമാണെന്ന് നമ്മുടെ കോൺഗ്രസ് കുടുംബമായി വളരെ കാലമായി യോജിച്ചു പോകുന്ന ചേർന്ന് പോകുന്ന രണ്ടാളുകൾ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സന്തോഷം. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കല്യാൺ ഷിജു അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ വിജയൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രാഹുൽ വി, മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സി പി ജയരാജൻ മാസ്റ്റർ, പഞ്ചായത്ത് മുൻ മെമ്പർ ഇ സഹദേവൻ, നിതീഷ് ബാലകൃഷ്ണൻ, അഖിൽ ടി വി എന്നിവർ സംസാരിച്ചു. ത്യാഗി റിനീഷ് മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ പിലാത്ര. കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പ് ഐ സി ഡി എസ് കല്യാശ്ശേരി അഡീഷണൽ ചെറുതാഴം പഞ്ചായത്ത് തല 46-ാം വാർഷികാഘോഷ പരിപാടി നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. 46-ാം വാർഷികാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് അവരുടെ പ്രത്യേകമായി അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടുക എന്നുള്ളത് ഈ ഐ സി ഡി എസിൻ്റെ പ്രത്യേക പദ്ധതി മൂലമാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ന്യൂട്രിമിക്സ് അതുപോലെ തന്നെ പോഷകാഹാര വിതരണം അതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. പഞ്ചായത്ത് അംഗം എം ടി സബിത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി സതീശൻ, സൂപ്പർവൈസർ ശബ്ന, അംഗനവാടി വർക്കർ ഓമന തുടങ്ങിയവർ സംസാരിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിവിധ തരം പ്രദർശനവും നടന്നു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കേശദാനം ചെയ്ത് കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിന്ദുമോളും സി ഡി എസ് ചെയർപേഴ്സൺ പ്രസന്നയും മാതൃകയായി. പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വച്ചാണ് മുടിദാനം ചെയ്തത്. ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മിക്കാനാണ് മുടിദാനം ചെയ്തത്. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിലാണ് ചടങ്ങ് നടന്നത്. 1-ാം വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ കെ ബി ബിന്ദുമോളും സി ഡി എസ് ചെയർപേഴ്സൺ പ്രസന്നയുമാണ് മുടിദാനം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ബി സുനിൽകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റിയുടെ സബ് കമ്മിറ്റി ആയിട്ടുള്ള മാതൃക എന്നറിയപ്പെടുന്ന സംഘടന ക്യാൻസർ രോഗബാധിതരായിട്ടുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുടി ഡൊണേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി പരിപാടി ഇത് സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാലമായി കോളേജിനകത്തും മറ്റ് പ്രദേശങ്ങളിലുള്ള ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളെയും പൊതുസമൂഹത്തിൻ്റെയും ഉൾപ്പെടെയുള്ള ആളുകളെ കണ്ട് ഈ മുടി ദാനം ചെയ്യുന്ന പരിപാടി ഇവിടെ സംഘടിപ്പിച്ചു വരുന്നത്. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കെ പത്മിനി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാർ, സെക്രട്ടറി മോഹനൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കൃഷിവകുപ്പിന്റെ ആത്മാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് കൃഷിഭവൻ കണ്ണങ്കൈ എസ് സി കോളനിയിൽ പ്രാപ്തി വികസന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ പച്ചക്കറി ഉൽപാദന ഉപാധികളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ആത്മാ പദ്ധതി പ്രകാരം പച്ചക്കറികൾ വിളയിക്കുന്നതിന് ആവശ്യമായ വിത്തും വളവും ചെടിച്ചട്ടികളും വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ പച്ചക്കറി ഉൽപാദന ഉപാധികളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ജി നിഷ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ആർ കെ വിജയൻ, എം ശ്രീജിനി എന്നിവർ സംസാരിച്ചു. റിട്ടയർഡ് കൃഷി ഓഫീസർ പി രവീന്ദ്രൻ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.